ആൽഫ ടിവിയുടെ സത്യവിളിച്ചം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കലൂടെ സ്വാഗതം. ഈ നാളുകളിൽ നാം ഇബ്രായ ലേഖന പഠന പരമ്പരയിലൂടെയാണല്ലോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യതയും ശ്രേഷ്ഠതയും അത് ഏറ്റവും അധികം വെളിപ്പെടുത്തുന്ന അനുഗ്രഹീതമായ ഒരു ഗ്രന്ഥമാണ് ഇബ്രായ ലേഖനം. ഇതിനോടകം പല പ്രാവശ്യം ആവർത്തിച്ചോർപ്പിച്ചതുപോലെ പഴയ നിയമ കഥാപാത്രങ്ങളുമായും പഴയ നിയമത്തിലെ പല സംഭവങ്ങളുമായും താരതമ്യം ചെയ്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത ഈ പുസ്തകത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. നാം 10 അധ്യായങ്ങളിൽ നിന്ന് യേശു ക്രിസ്തു എത്രമാത്രം ഉന്നതനും ശ്രേഷ്ഠനുമാണ് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിക്കുകയുണ്ടായി. അടുത്ത് നാം 11 അധ്യായത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. 11 അധ്യായത്തിൻ്റെ 1 വാക്യം ആദ്യമായിട്ട് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇബ്രായ ലേഖനം 11 അധ്യായം 1 വാക്യം: വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. ബൈബിളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വിശ്വാസം എന്ന് പറയുന്നത്. ആദ്യം മുതൽ അവസാനം വരെ കാണുന്ന വിഷയമാണ് വിശ്വാസത്തിൻ്റെ. ഒരു നീണ്ട വിശദീകരണം തന്നെ പഴയ നിയമത്തിൻ്റെ പേജുകളിലും പുതിയ നിയമത്തിലും നമുക്ക് കാണാനായിട്ട് കഴിയും. വിശ്വാസത്താൽ ജീവിച്ച അനേകരുടെ ജീവിതം, വിശ്വാസ ജീവിതത്തിൽ അവർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മാതൃക, ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത, ഇതെല്ലാം വിശദമായിട്ട് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ എന്താണ് വിശ്വാസം? ആ ഒരു ചോദ്യത്തിൻ്റെ മറുപടി ഒരു വാചകത്തിൽ നമുക്ക് ലഭിക്കുന്നത് എബ്രായ ലേഖനത്തിൻ്റെ 11 അധ്യായത്തിലാണ്. ഇപ്പോൾ നമ്മൾ വായിച്ച 1 വാക്യം, ആ വാക്യത്തിന് നമുക്കിങ്ങനെ ഒരു മറുപടി കൊടുക്കാം. വിശ്വാസത്തിൻ്റെ നിർവചനം, അതാണ് എബ്രായ ലേഖനം 11 അധ്യായത്തിൻ്റെ 1 വാക്യം. ആ നിർവചനത്തിലൂടെ വിശ്വാസത്തിൻ്റെ ഏതാനും ചില ശ്രേഷ്ഠതകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ആ നിർവചനം നമുക്കവിടെ തന്നിട്ട് 11 അധ്യായത്തിൽ താഴോട്ട് ആ വിശ്വാസത്താൽ ജീവിച്ച പഴയ നിയമത്തിലെ ചില വ്യക്തികളെ അവരുടെ ജീവിതം ഉദാഹരണമായിട്ട് എടുത്തു കാണിച്ചിരിക്കുകയാണ്, മാതൃകയായിട്ട് നമ്മുടെ മുമ്പാകെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അവരെ ഇങ്ങനെ നമുക്ക് പറയാം, വിശ്വാസ വീരന്മാരായ പഴയ നിയമ പിതാക്കന്മാർ. എന്നാൽ മറ്റധ്യായങ്ങളിലെ പോലെ തന്നെ 11 അധ്യായത്തിൻ്റെയും പൊതുവിലുള്ള വിഷയം യേശു ക്രിസ്തു അവരെക്കാൾ ശ്രേഷ്ഠൻ എന്നുള്ളതാണ്. 12 അധ്യായം ആദ്യ ഭാഗം വായിച്ചാലറിയാം, 11 അധ്യായത്തിൽ വിശ്വാസത്തെക്കുറിച്ചും വിശ്വാസവീരന്മാരെക്കുറിച്ചും പറഞ്ഞിട്ട് 12 അധ്യായം ആരംഭിക്കുമ്പോൾ പറയുന്നത്, സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്, പക്ഷേ നിങ്ങൾ നോക്കേണ്ടത് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെയാണ്, ഇവരെ ആരെയുമല്ല നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പൂർണ്ണമായി നാം നോക്കേണ്ടത്, ഇവരെ ആരെയുമല്ല നമുക്ക് മാതൃകയാക്കാൻ കൊള്ളാവുന്നത്, മറിച്ച് വിശ്വാസത്തിൻ്റെ നായകനും പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുന്നവനുമായ യേശു ക്രിസ്തു. അതാണ് ഈ അധ്യായത്തിൻ്റെയും പ്രധാനമായ പ്രമേയം എന്ന് പറയുന്നത്. നമുക്ക് നിർവചനത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാം. വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത് അത് ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്നാണ്. സാധാരണ മാനുഷികമായി നമ്മൾ ചിന്തിച്ചാൽ എന്തെങ്കിലും നമുക്ക് വിശ്വസിക്കണമെങ്കിൽ കാണണം, കണ്ടാലേ നമുക്കത് വിശ്വസിക്കാനായിട്ട് പറ്റുകയുള്ളൂ. എന്നാൽ വേദപുസ്തകം വിശ്വാസത്തിന് തരുന്ന നിർവചനം കാണാതെ അത് അംഗീകരിക്കുക എന്നുള്ളതാണ്. ഒരു പക്ഷേ ദൈവത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയുകയും ദൈവത്തെ നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. കണ്ടിട്ടാണോ വിശ്വസിക്കുന്നത്? ദൈവത്തെ നമ്മളാരും കണ്ടിട്ടില്ല, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടില്ല. ആരെങ്കിലും ദൈവത്തെ ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചാൽ നമുക്കൊട്ട് കാണിച്ചു കൊടുക്കാനും കഴിയത്തില്ല. അതുകൊണ്ട് കണ്ടിട്ട് വിശ്വസിച്ചതോ വിശ്വസിക്കേണ്ടുന്നതായ ഒന്നോ അല്ല ദൈവം. അതുപോലെ തന്നെയാണ് ഈ വാക്യം തരുന്ന നിർവചനവും നമ്മെ പഠിപ്പിക്കുന്നത്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം, ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. അതുകൊണ്ട് 1 ആശയം നമുക്കിങ്ങനെ മനസ്സിലാക്കാം, വിശ്വാസം എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് കണ്ടിട്ടോ നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും അവയവങ്ങൾ കൊണ്ട് തൊട്ടോ അല്ലെങ്കിൽ ആ നിലയിൽ ബാഹ്യമായ എന്തെങ്കിലും അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലോ അംഗീകരിക്കേണ്ട ഒന്നല്ല, മറിച്ച് അത് ഹൃദയത്തിൽ നിന്ന് ഉണ്ടാകേണ്ട ഒന്നാണ്. ആശിക്കുന്നതിൻ്റെ ഉറപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ 1 ആശയം, വിശ്വാസം അത് ഹൃദയത്തിൽ നിന്ന് വരേണ്ടതാണ്. വേദപുസ്തകത്തിലെ ദൈവം മനുഷ്യനോട് ഇടപെടുന്നത് എങ്ങനെയാണെന്ന് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഹൃദയങ്ങളെ നോക്കിയാണ് ഇടപെടുന്നത്. നോഹയുടെ കാലത്തെ മനുഷ്യരെക്കുറിച്ച് പറയുന്നുണ്ട് പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ, അവരുടെ ദുഷ്ടത വലിയത് എന്നും അവരുടെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു.
ദൈവം നോക്കിയത് എവിടെയാണ്? നോഹയുടെ കാലത്തെ മനുഷ്യൻ്റെ ദുഷ്ടപ്രവൃത്തികൾ കണ്ടു, പക്ഷേ അതിനും അപ്പുറത്ത് അവരുടെ ഹൃദയത്തെയും ഹൃദയ വിചാരങ്ങളെയും അവയുടെ നിരൂപണങ്ങളെയും കാണുന്ന ഒരു ദൈവം. അതാണ് വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മാത്രമുള്ള പ്രത്യേകത. മുൻപോട്ട് വരുമ്പോൾ ശമൂവേലിൻ്റെ പുസ്തകത്തിലൊക്കെ ഇസ്രായേലിലെ രാജാവായി ദാവീദിനെ തിരഞ്ഞെടുത്ത രംഗം നാം വായിക്കുന്നുണ്ട്. ദാവീദ് അവരുടെ ഭവനത്തിലെ ഏറ്റവും ഇളയവനാണ്, ഒരാട്ടിടയനാണ്. മാനുഷികമായി നോക്കിയാൽ രാജസ്ഥാനത്തേക്ക് വരുവാൻ ഒരു യോഗ്യതയുമില്ല. പക്ഷേ ദാവീദിനെ തിരഞ്ഞെടുത്തതിനെക്കുറിച്ച് പറയുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇങ്ങനെയാണ്: മനുഷ്യൻ പുറമേയുള്ളത് നോക്കുന്നു, യഹോവയോ ഹൃദയങ്ങളെ നോക്കുന്നു എന്ന്. ഹൃദയത്തെ നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദാവീദിനെ ദൈവം രാജാവായി തിരഞ്ഞെടുത്തത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ഹൃദയത്തോട് ഇടപെടുന്ന ദൈവീക പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 14:1 ഹൃദയം കലങ്ങിയിരുന്ന ഒരു കൂട്ടം ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഒരു വ്യക്തി എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്? അതേക്കുറിച്ച് പറയുന്നൊരു വാക്യം റോമർ 10:9 നാം വായിക്കുന്നുണ്ടല്ലോ. യേശുവിനെ കർത്താവ് എന്ന് വായികൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയത്തിലുള്ള വിശ്വാസം. അപ്പം ദൈവം നോക്കുന്നത് ഹൃദയങ്ങളെയാണ്. ഹൃദയങ്ങളെ നോക്കി അതനുസരിച്ചാണ് ദൈവം നമ്മോട് ഇടപെടുന്നത്. ദൈവത്തിലുള്ള വിശ്വാസവും നമുക്കുണ്ടാകേണ്ടത് ഹൃദയത്തിൽ നിന്നാണ്. ഹൃദയത്തിൽ നിന്നാണ് ശരിയായ വിശ്വാസം പുറത്തു വരേണ്ടത്. അതാണ് ഈ ഒന്നാമത്തെ ആശയം നമുക്ക് നൽകുന്ന ഉത്തരം. വിശ്വാസം അത് ഹൃദയത്തിൽ നിന്ന് വരേണ്ടതാണ്. രണ്ടാമത് ആ വാക്യത്തിൽ പറയുന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അപ്പം വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ഉറപ്പുണ്ട്, അല്ലെങ്കിൽ ഒരു നിശ്ചയമുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? നാമൊക്കെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ്. 2000 മുമ്പ് യേശുക്രിസ്തു വന്നു, ജനിച്ചു, ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇതെല്ലാം നാം അംഗീകരിക്കുന്നുണ്ട്, നാം വിശ്വസിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല, നമുക്കത് ഉറപ്പാണ്. ആ ഉറപ്പാണ് വിശ്വാസം എന്ന് പറയുന്നത്. ആ ഉറപ്പില്ലെങ്കിൽ അതിനെ വിശ്വാസം എന്ന് പറയുവാനായിട്ട് സാധ്യമല്ല. അപ്പം വിശ്വാസത്തിൽ നിശ്ചയമുണ്ട്, അല്ലെങ്കിൽ ഉറപ്പുണ്ട്. അതിൻ്റെ ഒരു മറുവശം ഞാൻ പറയട്ടെ, നാം എന്തെങ്കിലും ഒന്നിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വിശ്വസിക്കുന്ന കാര്യത്തെക്കുറിച്ച് സംശയത്തിന് അവിടെ സ്ഥാനമില്ല. അതാണ് ശരിയായ വിശ്വാസം എന്ന് പറയുന്നത്. അതാണ് ക്രിസ്തീയ വിശ്വാസവും. നാം ഹൃദയം കൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ആ വിശ്വാസം നമുക്കൊരു ഉറപ്പ് തരുന്നു. ഈ വിശ്വാസം സ്വർഗത്തിലെത്തിക്കും, ഈ വിശ്വാസം രക്ഷയിലേക്ക് നയിക്കും, ഈ വിശ്വാസം ഭാവി ദൈവകരങ്ങളിൽ സുരക്ഷിതമാക്കി തീർക്കും. ഈ ഉറപ്പ് നമുക്ക് നൽകുന്നത് വിശ്വാസത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നമുക്ക് വേദപുസ്തകം നൽകുന്ന അനേക ഉറപ്പുകളുണ്ട്. വേദപുസ്തകത്തിലെ ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു സംശയവുമില്ലാതിരിക്കുക. ദൈവമക്കളാകുന്നത് എങ്ങനെയെന്ന് പറയുന്നൊരു വാക്യം യോഹന്നാൻ്റെ സുവിശേഷത്തിലുണ്ടല്ലോ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. രണ്ട് കാര്യങ്ങൾ അവിടെ നടക്കണം: ഒന്ന്, അവനെ കൈക്കൊള്ളണം; രണ്ട്, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കണം, അല്ലെങ്കിൽ അവനിൽ വിശ്വസിക്കണം. ഇത് ദൈവവചനത്തിൻ്റെ രണ്ട് പ്രത്യേകതകളെയാണ് നാം കാണിക്കുന്നത്. ഒന്ന്, ജഡത്തിൽ വെളിപ്പെട്ട ദൈവം, ആ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുകയും അല്ലെങ്കിൽ ആ ദൈവത്തെ നാം സ്വീകരിക്കുകയും എഴുതപ്പെട്ട് കിട്ടിയ വചനമാകുന്ന വിശുദ്ധ ബൈബിളിൽ നാം വിശ്വാസമർപ്പിക്കുകയും ചെയ്യുക. അതാണ് ശരിയായ വിശ്വാസം എന്ന് പറയുന്നത്. ആ ദൈവവചനം എഴുതപ്പെട്ട് കിട്ടി, വചനം ജഡത്തിൽ വെളിപ്പെട്ടു, അത് യേശുക്രിസ്തു. എന്താ ഈ ഉറപ്പെന്ന് പറയുന്നത്? യേശുക്രിസ്തുവിൽ നാം വിശ്വാസമർപ്പിക്കുന്നുവെങ്കിൽ, ജഡത്തിൽ വെളിപ്പെട്ട ആ വചനത്തിൽ നാം വിശ്വാസമർപ്പിക്കുന്നുവെങ്കിൽ, എഴുതപ്പെട്ട വചനത്തിലും നമുക്ക് ആ ഉറപ്പും വിശ്വാസവും ഉണ്ടായിരിക്കണം. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അത് ശരിയാണ്, അത് സത്യമാണ്, അത് പൂർണ്ണമായി അംഗീകരിക്കാൻ കൊള്ളാവുന്നതാണ്, ഇതിനകത്ത് തെറ്റില്ല, ഈ ബോധ്യവും ഉറപ്പുമാണ് ശരിയായ വിശ്വാസം നമുക്ക് നൽകുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ദൈവവചനത്തെയും പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിൽ നാം എങ്ങനെ മുമ്പോട്ട് പോകണം, ആത്മീയ ജീവിതം എങ്ങനെ ക്രമപ്പെടുത്തണം, ആത്മീയമായി എന്തൊക്കെ കാര്യങ്ങൾ അനുസരിക്കണം, എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പൂർണ്ണമായി ഉറപ്പോടെ നിശ്ചയമായി അംഗീകരിക്കുക എന്നുള്ളത് വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ: ഒന്ന്,
വിശ്വാസം അത് ഹൃദയത്തിൽ നിന്ന് വരേണ്ടതാണ്. രണ്ട്, വിശ്വാസത്തിൽ സംശയത്തിന് സ്ഥാനമില്ല, നിശ്ചയമുണ്ട്, ഉറപ്പുണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തെ പ്രത്യേകത, വിശ്വാസം അത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് എന്ന് പറഞ്ഞു, എങ്കിലും അത് ഒരു നല്ല അടിസ്ഥാനമുള്ളതാണ്. നോഹയുടെ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ ഏഴാം വാക്യത്തിൽ പറയുന്നുണ്ട്, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. നോഹയുടെ വിശ്വാസത്തെക്കുറിച്ച് പറയുകയാണ്, നോഹയോട് ദൈവം മഴ പെയ്യാൻ പോകുന്നു, അനേക ദിവസങ്ങൾ മഴ പെയ്ത് ഒരു വലിയ ജലപ്രളയം വരും, എല്ലാം നശിക്കാൻ പോകുന്നു, ന്യായവിധി ചൊരിയപ്പെടാൻ പോകുകയാണ്, അതുകൊണ്ട് നീ ഇത് പ്രസംഗിക്കണം, നീ ഒരു പെട്ടകം പണിയണം, ഇതെല്ലാം പറഞ്ഞിട്ട് നോഹ അതനുസരിച്ചോ? അനുസരിച്ചു. നോഹയത് ചെയ്തു. എന്തുകൊണ്ട് നോഹയത് ചെയ്തു? മാനുഷികമായിട്ടൊന്ന് ചിന്തിച്ചാൽ, നോഹയോട് ദൈവം ഇത് പറയുകയും ഈ വിവരം അറിയിക്കുകയും ചെയ്യുന്ന ആ നിമിഷം വരെ ഭൂമിയിൽ മഴ പെയ്തിട്ടില്ല. ചരിത്രത്തിൽ മഴയെന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല. മുകളിൽ നിന്ന് താഴേക്ക് വെള്ളം വീഴുന്നത് നോഹ കണ്ടിട്ടില്ല. കേവലം ചില തോടുകളും നദികളുമൊക്കെയുണ്ട്, അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വെള്ളം ഒഴുകുന്നതല്ലാതെ മുകളിൽ നിന്ന് ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് വെള്ളം വീഴുക, മഴ പെയ്യുക ചരിത്രത്തിൽ സംഭവിച്ചിട്ടേയില്ല. ഇന്നു വരെ സംഭവിക്കാത്ത ഒരു കാര്യം ഇപ്പം ദൈവം വന്ന് നോഹയോട് പറയുക, ദൈവം മഴ പെയ്യാൻ പോണു, വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. നമ്മെ സംബന്ധിച്ച് മാനുഷികമായിട്ട് ചിന്തിച്ചാൽ നമ്മളാണെങ്കിലും ഇങ്ങനെ പറയും, ഓ അതെങ്ങനെ സാധിക്കാനാണ്, ഇന്നു വരെ അങ്ങനെയൊരു കാര്യം ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ട് പോലുമില്ലല്ലോ, ചരിത്രത്തിൽ സംഭവിച്ചിട്ട് പോലുമില്ലല്ലോ, വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ നോഹയത് വിശ്വസിച്ചു, നോഹയത് അനുസരിച്ചു. അതനുസരിച്ച് നോഹ പെട്ടകം പണിതു. എന്താ കാരണം? ആ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഇത് ദൈവത്തിൻ്റെ അരുളപ്പാടാണ്, ഇത് പറഞ്ഞതാരാണെന്നുള്ളതാണ്. അപ്പം നോഹയുടെ വിശ്വാസത്തിന് ഒരടിസ്ഥാനമുണ്ട്, ഒരു നല്ല അടിത്തറയുണ്ട്. എന്താണ് അടിത്തറ? ദൈവത്തിൻ്റെ അരുളപ്പാട് എന്നതാണ് ആ അടിത്തറ. ഇതാണ് ശരിയായ വിശ്വാസത്തിൻ്റെ അടുത്ത പ്രത്യേകത. ശരിയായ വിശ്വാസം കേവലം സങ്കല്പങ്ങളിലൂന്നിയുള്ളതല്ല, കേവലം ഊഹാപോഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല, കേവലം കെട്ടുകഥകളുടെ അടിസ്ഥാനത്തിലുള്ളതല്ല. നമുക്കറിയാം, ലോകത്തിൽ ഇന്ന് അനേകരും പലതും വിശ്വസിക്കുന്നത് കേവലം ചില സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതിനൊരു അടിത്തറ അവർക്ക് പറയുവാനായിട്ടില്ല, ഒരു ചരിത്ര പിന്തുണ അവകാശപ്പെടുവാനായിട്ടില്ല. കേവലം ചില ആചാരങ്ങളുടെയോ കേട്ടുകേൾവികളുടെയോ മാനുഷിക നിർമ്മിതമായ ചില കഥകളുടെയോ സങ്കല്പങ്ങളുടെയോ ഒക്കെ അടിസ്ഥാനത്തിൽ ചില വിശ്വാസങ്ങളും വിശ്വാസ പ്രമാണങ്ങളും കെട്ടി അതിന്മേൽ നിലനിൽക്കുവാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത നമുക്കെവിടെയും കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ശരിയായ വിശ്വാസം എന്ന് പറയുന്നത് അങ്ങനൊന്നുമല്ല, അതിന് നല്ലൊരടിത്തറയുണ്ട്. എന്താണ് അടിത്തറ? വിശുദ്ധ വേദപുസ്തകമാണ്, ദൈവത്തിൻ്റെ വചനമാണ്, ദൈവിക അരുളപ്പാടുകളാണ്. ദൈവിക അരുളപ്പാടുകൾ അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം, വിശുദ്ധ തിരുവെഴുത്ത്, ഈ നല്ല അടിത്തറയിൽ പണിയപ്പെടുന്ന ഒന്നാണ് ശരിയായ വിശ്വാസം എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിനെ കണ്ടിട്ടില്ല, 2000 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചു ജീവിച്ചു, ഇതൊക്കെ ശരിയാണ്, നമ്മളത് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു, നമ്മൾ കണ്ടിട്ടല്ല. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇതിനകത്ത് രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്, വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്, നല്ലൊരു അടിത്തറ നമുക്കുണ്ട്, ദൈവിക അരുളപ്പാടുകൾ അത് പൂർണ്ണമായി രേഖപ്പെടുത്തി നമുക്ക് നൽകിയിരിക്കുന്നതിൻ്റെ, നമ്മുടെ കരങ്ങളിൽ നൽകപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതിൻ്റെ പേജുകളിൽ രേഖപ്പെടുത്തി കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് അത് സത്യമാണെന്നും വിശ്വസിക്കാൻ കൊള്ളാവുന്ന കാര്യമാണെന്നും നാം അംഗീകരിക്കുന്നത്. യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത് ഇത് വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണ്, എല്ലാവർക്കും അംഗീകരിക്കാൻ കൊള്ളാവുന്ന വചനമാണ്. എന്തുകൊണ്ട് അത് വിശ്വസിക്കാൻ കൊള്ളാം, എന്തുകൊണ്ട് എല്ലാവരും അംഗീകരിക്കണമെന്ന് പറയുന്നു? ദൈവത്തിൻ്റെ വചനത്തിൽ അത് എഴുതിയിട്ടുണ്ട്. എന്തിനാണ് യേശുക്രിസ്തു വന്നത്? പാപികളെ രക്ഷിപ്പാൻ, പാപികളായ മനുഷ്യവർഗത്തിന് അവരുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ, പാപത്തിൻ്റെ ശിക്ഷ തൻ്റെ ശരീരത്തിൽ ഏറ്റുകൊണ്ട് കാൽവറിയിലെ മരണത്തിലൂടെ ആ ശിക്ഷ അനുഭവിച്ച് മനുഷ്യരെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ, പാപമോചനം തരുവാൻ, യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുന്നവർക്ക് ആ രക്ഷയും പാപമോചനവും അനുഭവിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ശരിയായ വിശ്വാസം എന്ന് പറയുന്നത് സങ്കല്പങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിന്മേലുള്ളതല്ല, കെട്ടുകഥകളിൽ അടിസ്ഥാനപ്പെട്ടതല്ല,
ശരിയായ വിശ്വാസത്തിന് നല്ല അടിത്തറയുണ്ട് ദൈവത്തിൻ്റെ വചനം. വിശ്വാസ ജീവിതം നയിക്കുന്നവരും അവരുടെ വിശ്വാസ ജീവിതം പണിയേണ്ടത് ഈ അടിസ്ഥാനത്തിൻ്റെ മേലാണ്. യഹോവയുടെ അരുളപ്പാടായ ദൈവത്തിൻ്റെ വചനമായ വിശുദ്ധ ബൈബിളിലെ പ്രമാണങ്ങൾക്കും ഉപദേശങ്ങൾക്കും അനുസരിച്ചായിരിക്കണം നമ്മുടെ ആത്മീയ ജീവിതവും വിശ്വാസ ജീവിതവും ക്രമപ്പെടുത്തി മുൻപോട്ട് പോകേണ്ടത്. നമ്മുടെ ആരാധനാ ജീവിതം, നമ്മുടെ സുവിശേഷ സാക്ഷ്യം, നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും നാം ക്രമീകരിക്കേണ്ടത് ഈ ദൈവവചനമാകുന്ന നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അടിസ്ഥാനത്തിൻ്റെ മേലാണ്. ശരിയായ വിശ്വാസം ദൈവവചനമെന്ന അടിസ്ഥാനത്തിൻ്റെ മേൽ പണിയപ്പെടുന്നതാണ്. നാലാമത്തെ പ്രത്യേകത, ശരിയായ വിശ്വാസം എന്ന് പറയുന്നത് എന്തും വിശ്വസിക്കുന്നതല്ല, ആരിലെങ്കിലും വിശ്വാസം അർപ്പിക്കുന്നതല്ല. എന്തെങ്കിലും വിശ്വസിക്കാത്ത ഒരു മനുഷ്യനും ലോകത്തിലില്ല. ചിലപ്പോൾ ഏകദൈവത്തിൽ വിശ്വസിക്കും, ചിലപ്പോൾ ബഹുദൈവങ്ങളിൽ വിശ്വസിക്കും, ചിലർ കാണുന്നതെല്ലാം ദൈവമാണെന്ന് പറയും, എന്നാൽ വേറെ ചിലർ ദൈവം ഇല്ലെന്ന് വിശ്വസിക്കും. അവർക്കുമുണ്ടൊരു വിശ്വാസം, ദൈവമില്ലെന്നുള്ള വിശ്വാസം. അപ്പോൾ എന്തെങ്കിലും വിശ്വസിക്കാത്ത ആരും ലോകത്തിലില്ല എന്ന് പറയാം. എന്നാൽ അതെല്ലാം ശരിയായ വിശ്വാസമാണെന്ന് ദൈവവചനം പറയുന്നുണ്ടോ? ഇല്ല. ദൈവവചനം പറയുന്നത് ശരിയായ വിശ്വാസം എന്ന് പറയുന്നത് ഒരു വ്യക്തിയിലുള്ള വിശ്വാസമാണ്. അതാരാണ് ആ വ്യക്തി? യേശു ക്രിസ്തു. അതിൻ്റെ തെളിവ് ഈ നിർവചനം തന്നിട്ട് അനേക ഉദാഹരണങ്ങൾ തന്നിരിക്കുന്നതിൽ മുൻപോട്ട് വരുമ്പോൾ മോശയുടെ ഉദാഹരണം പറയുന്നുണ്ട്. അത് പറയുമ്പോൾ ഇതേ അധ്യായത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ മോശ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നെണ്ണി എന്നാണ് പറയുന്നത്. ക്രിസ്തുവിൻ്റെ നിന്ന, മോശ ജീവിച്ചത് യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടതിന് 1500 വർഷങ്ങൾക്ക് മുൻപാണ്. 15 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ ജീവിച്ചയാളാണ് മോശ. പക്ഷേ അന്നും മോശ മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ നിന്ന് സഹിക്കാൻ തയ്യാറായി ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നത് ആർക്കു വേണ്ടി നിന്ന് സഹിക്കാനാണ്? ക്രിസ്തുവിനു വേണ്ടി. ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നെണ്ണി എന്നാണ് അവിടെ പറയുന്നത്. യേശു ക്രിസ്തു കേവലം 2000 വർഷങ്ങൾക്ക് മുൻപിൽ മറിയയിലൂടെ ഒരു ശിശുവായി ബേതലഹേമിൽ ജനിച്ചപ്പോൾ ആരംഭം കുറിച്ചവനല്ല. യേശു ക്രിസ്തു സാക്ഷാൽ ദൈവമാണ്. അനാദിയും ശാശ്വതമായും എന്നേക്കും ദൈവമായി വസിക്കുന്നവനാണ്. പഴയ നിയമത്തിൻ്റെ പേജുകളിൽ ആ ദൈവത്തിൻ്റെ വെളിപ്പെടലുകൾ ചിലത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ ആ നിത്യത മുതലേ യേശു ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ കഴിയും. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അങ്ങനെ തന്നെയാണ് പറയുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു. ആദിയിൽ, ആദി, ആരംഭം എന്ന് പറയുവാൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്നേ യേശു ക്രിസ്തു ഉണ്ടായിരുന്നു എന്നാണ് വേദപുസ്തകം അവകാശപ്പെടുന്നത്. യേശു ക്രിസ്തുവിൻ്റെ നിത്യതയെ തെളിയിക്കുന്ന അനേക വാക്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ഇവിടെ മോശയുടെ കാലത്ത് മോശയും വിശ്വസിച്ചതും മോശ മിസ്രയീമിൽ നിന്ന് ഇറങ്ങിപ്പോന്നതും യേശു ക്രിസ്തുവിനു വേണ്ടിയാണ്. ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നെണ്ണി. അപ്പോൾ ശരിയായ വിശ്വാസം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെയാണ് പൊതുവെ പ്രത്യക്ഷമായോ പരോക്ഷമായോ വിശ്വാസികൾ എന്ന് വിശേഷിപ്പിക്കാറുള്ളത്. അതാണ് ശരിയായ വിശ്വാസം എന്ന് പറയുന്നത്. ഈ വാക്ക് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ വളരെ വിനയത്തോടെ ഓർപ്പിക്കട്ടെ, ശരിയായ വിശ്വാസം യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസമാണ് സ്വർഗത്തിലെത്തിക്കുന്നത്. ആ വിശ്വാസമാണ് നിത്യജീവൻ നൽകുന്നത്. ആ വിശ്വാസമാണ് നമുക്ക് രക്ഷ നൽകുന്നത്. ആ വിശ്വാസമാണ് നമ്മുടെ ഭാവി ദൈവകരങ്ങളിൽ ഭദ്രമാക്കി തീർക്കുന്നത്. അപ്പോൾ ശരിയായ വിശ്വാസം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. 11-ാം അധ്യായത്തിൽ പറയുന്ന ഈ പഴയ നിയമ പിതാക്കന്മാരൊക്കെ മുൻപോട്ട് നോക്കി വിശ്വസിച്ചത് ആ യേശു ക്രിസ്തുവിൽ തന്നെയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം മുതൽ യേശു ക്രിസ്തുവിനെ നമുക്ക് കാണാൻ കഴിയും. യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ പറയുന്നത് സ്ത്രീയുടെ സന്തതി എന്ന ഒരു പേരാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണ് യേശുവെന്നോ കർത്താവെന്നോ ക്രിസ്തുവെന്നോ ഇമ്മാനുവേലെന്നോ മനുഷ്യപുത്രനെന്നോ ദൈവപുത്രനെന്നോ ഒക്കെയുള്ള വിവിധ പേരുകളിൽ നാം അറിയപ്പെടുന്നത്. എന്നാൽ പഴയ നിയമത്തിൽ മറ്റു പല പേരുകളിൽ യേശു ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ കഴിയും. ചില നിഴലുകളിലൂടെയും പ്രാവചനിക ഭാഷയിലുമൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട രംഗങ്ങളും പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ബേതലഹേമിൽ സംഭവിച്ചത് ഇവിടെ ഒരു പ്രത്യേക ദൗത്യത്തിനായി യേശു ക്രിസ്തു മനുഷ്യവേഷമെടുത്തു വന്ന കാര്യമാണ്. മനുഷ്യവർഗത്തിൻ്റെ പാപത്തെ പരിഹരിക്കുവാൻ, അതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങുവാൻ, കാൽവറിയിലെ മരണത്തിനായി തൻ്റെ ശരീരം ഏൽപ്പിച്ചു കൊടുക്കുവാൻ താൻ വന്ന ആ വരവാണ് ബേതലഹേമിലെ ജനനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിനു മുമ്പേ യേശു ക്രിസ്തു ഉണ്ട്. ഇന്നും യേശു ക്രിസ്തുവിൽ
വിശ്വാസം അർപ്പിക്കുന്ന ആ വിശ്വാസമാണ് ശരിയായ വിശ്വാസം. വേദപുസ്തകം വെളിപ്പെടുത്തുന്ന വിശ്വാസവും അതുതന്നെയാണ്. അഞ്ചാമത്തെ പ്രത്യേകത, ആ വിശ്വാസത്തെക്കുറിച്ച് ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, നിർവചനം തന്നു, പിന്നീട് അടുത്ത വാക്യം മുതൽ ഇതിൻ്റെ അവസാനം വരെ ആ വിശ്വാസം അനുസരിച്ച് ജീവിച്ച അനേകരുടെ ചരിത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് അനേക വ്യക്തികളെക്കുറിച്ച് പറയുന്നുണ്ട്. അവരുടെയൊക്കെ വിശ്വാസത്തിൻ്റെ പ്രത്യേകതകളും വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന മാതൃകകളും നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ വിശദമായിട്ട് ചിന്തിക്കാനായിട്ട് കഴിയുന്നതാണ്. എന്നാൽ നാം നോക്കിയാൽ അവിടെ ഹാനോക്കിനെക്കുറിച്ച് പറയുന്നുണ്ട്, നോഹയെക്കുറിച്ച് പറയുന്നുണ്ട്, ഹാബേലിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അബ്രഹാമിൻ്റെ വിശ്വാസമുണ്ട്, മോശയുടെ വിശ്വാസമുണ്ട്, മറ്റ് പലരുടെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവരൊക്കെ ദൈവത്തിൽ വിശ്വസിച്ചു. ഇവരുടെ വിശ്വാസമൊക്കെ ആരിലായിരുന്നു എന്നുള്ളത് നാം ഇപ്പോൾ കാണുകയുണ്ടായി. ശരിയായി അവർ വിശ്വാസം അർപ്പിച്ചത് യേശു ക്രിസ്തുവില്ല, എന്നാൽ ആ വിശ്വാസം ഹൃദയത്തിലുണ്ടായതാണ് എങ്കിലും ഈ അധ്യായം എന്താ തെളിയിക്കുന്നത്? അതവരവരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി എന്നുള്ളതാണ്. പ്രായോഗിക ജീവിതത്തിൽ അത് കൊണ്ടുവന്നു എന്നുള്ളതാണ് ശരിയായ വിശ്വാസത്തിൻ്റെ പ്രത്യേകത. വിശ്വാസം എന്ന് പറയുന്നത് അത് പ്രവൃത്തിയിൽ വെളിപ്പെടുത്തുവാനുള്ളതാണ്. നാം വിശ്വസിക്കുന്ന വിശ്വാസം നമ്മുടെ ജീവിതത്തിലൂടെ നാം പ്രാവർത്തികമാക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ കഴിയണം. അതാണ് ശരിയായ വിശ്വാസത്തിൻ്റെ പ്രത്യേകത. വേദപുസ്തകത്തിലൊരു ലേഖനം തന്നെയുണ്ട്, യാക്കോബ് എഴുതിയ ലേഖനം. ആ ലേഖനത്തിൻ്റെ പൊതുവായ വിഷയവും അതുതന്നെയാണ്, വിശ്വാസം പ്രവൃത്തിയിൽ. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവ വിശ്വാസമാണ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസത്തെ ജീവനില്ലാത്ത വിശ്വാസമെന്ന് അഥവാ ചത്ത വിശ്വാസമെന്നാണ് തിരുവെഴുത്ത് തന്നെ പറയുന്നത്. അതുകൊണ്ട് നാം ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു ദൈവം ജീവിക്കുന്നുവെന്ന് ലോകത്തിന് മനസ്സിലാകണം. ലോകത്തിന് മനസ്സിലാകത്തക്ക നിലയിൽ നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് അത് ലോകത്തിന് വെളിപ്പെടുവാനായിട്ടിടയായി തീരണം. പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, വിശ്വാസം പ്രവൃത്തിയിൽ വെളിപ്പെടുന്നില്ലെങ്കിൽ ആ വിശ്വാസം ശരിയായ വിശ്വാസമല്ല. പ്രവൃത്തിയിൽ വെളിപ്പെടുത്തുന്ന വിശ്വാസം, ഇതാണ് അഞ്ചാമത്തെ പ്രത്യേകത. ഞാൻ അഞ്ച് കാര്യങ്ങളാണ് വിശ്വാസത്തെക്കുറിച്ച് നിർവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓർപ്പിച്ചത്. ഒന്ന്, ശരിയായ വിശ്വാസം ഹൃദയത്തിൽ നിന്ന് വരേണ്ടതാണ്. ശരിയായ വിശ്വാസത്തിൽ ഉറപ്പുണ്ട് അഥവാ നിശ്ചയമുണ്ട്. ശരിയായ വിശ്വാസത്തിന് ദൈവവചനമെന്ന അടിസ്ഥാനമുണ്ട്. ശരിയായ വിശ്വാസത്തിൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ശരിയായ വിശ്വാസം. അത് പ്രവൃത്തിയിൽ വെളിപ്പെടേണ്ട വിശ്വാസമാണ്. ഈ 11 അധ്യായത്തിൽ ഞാൻ ഓർപ്പിച്ചു, അങ്ങനെ വിശ്വാസം അർപ്പിച്ച് ജീവിച്ച അനേകരുടെ ചരിത്രം പറഞ്ഞിട്ട് 12 അധ്യായത്തിലേക്ക് വരുമ്പോൾ തെളിയിക്കുന്നു, ഈ വിശ്വാസവീരന്മാരൊക്കെ നോക്കിയതും വിശ്വസിച്ചതും അവർ പിൻപറ്റിയതും യേശുക്രിസ്തുവിലാണ്. ഇവരെക്കാൾ യേശുക്രിസ്തു ശ്രേഷ്ഠനാണ്. ഇവരൊക്കെ വിശ്വാസ ജീവിതം നയിച്ചു, നല്ല മാതൃകകൾ നമുക്ക് തന്നു. എന്നാൽ അവരെക്കാൾ വിശ്വാസത്തിൻ്റെ നായകൻ, വിശ്വാസത്തിന് പൂർത്തി വരുത്തുന്നവൻ അത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മെ അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കും. അതാണ് നമുക്ക് വേദപുസ്തകം നൽകുന്ന ഉറപ്പ്. ആ യേശുക്രിസ്തുവിനെ നോക്കി, അവനിൽ ആശ്രയിച്ച്, ആ വിശ്വാസത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. അതിന് ഈ വാക്കുകൾ കേട്ട എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്നൊരിക്കലൂടെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഈ വാക്കുകളും ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവതിരുനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.